ഹലോ നമസ്കാരം ഏവർക്കും പെരിയപ്പാണ്സ് ഗോൾഡ് പാക്ക് ഇന്ത്യ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് റിങ്സ് ആണ്. റിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതാണ് നമ്മുടെ ആമമോതിരം, വെള്ളിയിലുള്ള ആമമോതിരം. അപ്പോൾ ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ മോതിരത്തിന് പൊതുവെ നമ്മൾ വേറെ ഇതിൽ നമുക്ക് ഐശ്വര്യം വരും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭാഗ്യം വരും, അല്ലെങ്കിൽ ഈ ഒരു മോതിരത്തിൽ ലക്ഷ്മി ദേവി ഉണ്ടെന്നൊക്കെയാണ് സങ്കല്പം. ആൻഡ് ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് മാത്രമാണ് ഈ ഒരു മോതിരത്തിലുള്ളത്. കാരണം നമുക്ക് ഭാഗ്യം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമുക്ക് ആസ്ട്രോളജി പ്രകാരം അങ്ങനെ ഒരുപാട് പേര് പല അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലെ എന്താണ് ആമമോതിരം പോലെ നവരത്ന മോതിരം അങ്ങനെ പല റിങ്സൊക്കെ വേറെയാതുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ആമമോതിരങ്ങളാണ്. ഇതുപോലെ ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിങ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കുറച്ച് വലിപ്പമുള്ള റിങ്സൊക്കെയാണ് നമുക്ക് കുറച്ചുള്ളത്, അതൊക്കെയാണ് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്സ് ഉള്ളത്. ഞാൻ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ആമമോതിരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റോൺസ് വരുന്നതുണ്ട്. നമ്മളിത് എല്ലാം വെള്ളിയിൽ തന്നെ ഉള്ളതാണ്. വെള്ളിയിലാണ് പൊതുവെ ആമമോതിരങ്ങൾ നമ്മൾ വെയർ ചെയ്യാറുള്ളത്. കാരണം ആ ഒരു വെള്ളിയിലാണ് ആ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളിയിൽ തന്നെ എന്താണ് നമുക്ക് കുഞ്ഞ് വൈറ്റ് കളറിലെ സ്റ്റോൺസ് വരുന്നതുകൊണ്ട് ഇനി കളേർഡായിട്ടുള്ള സ്റ്റോൺസ് വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഗ്രീൻ കളറിലെ സ്റ്റോൺസ് വരുന്നുണ്ട്, ബ്ലൂ കളറിലെ സ്റ്റോൺസ് വരുന്നുണ്ട്, റെഡ് കളറിലെ ചെറിയ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോൺ അല്ലാതെ തന്നെ ചെറിയൊരു കളർ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ളതുണ്ട്. പിന്നെ നമുക്കൊരു നേവി ബ്ലൂ കളറിലെ സ്റ്റോൺസ് വരുന്നത്, അങ്ങനെ കുറച്ച് നല്ല ഡിഫറെൻറ്റ് പാറ്റേണിലുണ്ട്. അപ്പോൾ ഇതാണ്, ഇതൊക്കെ നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള റിങ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു റിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മളിത് വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഭാഗ്യം അല്ലെങ്കിൽ ലക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അതായത് വേറെ ചെയ്തത്. അപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡിലാണ് ഇതെല്ലാവരും വെയർ ചെയ്യാറുള്ളത്. റൈറ്റ് ഹാൻഡിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിലായിട്ട് വെയർ ചെയ്യും. അതിങ്ങനെ എന്താണ് ഈ ആമയുടെ ഫേസ് ഇങ്ങനെ നമ്മളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് പൊതുവെ എല്ലാവരും വെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കോൺസെപ്റ്റൊക്കെ അനുസരിച്ച് അപ്പോൾ നമുക്ക് കൂടുതലും ആൾക്കാർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മോതിരം ഇവിടെ അവൈലബിൾ ആണെന്നും. അപ്പോൾ നമ്മുടെ എല്ലാ ഷോറൂംസിലും തന്നെ ആമ മോതിരങ്ങളുടെ ഈ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നമ്മുടെ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോറൂംസ് എവിടേക്കാണ് വരുന്നത് പറയാം. കളറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. അതുപോലെ തന്നെ പെരിയപ്പാൻസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി, കൊട്ടാരകര, നെടുമ്പങ്ങാട്, നെയ്യാറ്റിക്കര. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. പെരിയപ്പാൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര. അസിസ്റ്റ് കൺസേൺ കളറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ.